ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ സാമ്പാറാണ് കിള്ളി സാമ്പാർ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. ഉള്ളിയും തക്കാളി വെച്ചിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നാളികേരം ഒന്നും വറുത്തരയ്ക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ഇഡ്ലി ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷും കൂടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാൻ ചൂടാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടിട്ട് ഒന്ന് കളറ് മാറുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനായിട്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഉലുവ കളർ മാറുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ താഴെ കായത്തിൻ്റെ പൊടി, അതേപോലെ തന്നെ 1 8 10 ചുമന്ന മുളക് ഇതേപോലെ പൊട്ടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അതൊന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുക്കാം. പിന്നെ ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമന്ന മുളകാണ്. ഇത്രയും മുളക് ചേർക്കുന്നതുകൊണ്ട് എരിവൊന്നും അധികം കൂടുതൽ തോന്നില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതൊരു 15-20 എണ്ണം എടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഏകദേശം അത് സോഫ്റ്റായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുളക് വല്ലാതെ കരിഞ്ഞു പോകും. ഇപ്പോൾ ചെറിയ ഉള്ളി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള പെട്ടെന്നായി കിട്ടും, ചെറിയ ഉള്ളി വഴറ്റിയെടുക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് ആദ്യം ഒന്ന് ചെറിയ ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം വേണം സവാള ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് ഒരു പച്ച മണം മാറുന്നവരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. നല്ലോണം ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും ഇതേപോലെ തന്നെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ വഴറ്റി കൊടുക്കാം. തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വഴറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ്. അത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള സാമ്പാർ പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ സാമ്പാർ പൊടിയുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് നോക്കി നോക്കൂ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാമ്പാർ പൊടിയുടെ ഒന്നും ആവശ്യമില്ല. സാമ്പാർ പൊടി വളരെ കുറച്ച് വേണ്ടു, കാരണം ഈ സാമ്പാർ മുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത്രയും മുളകിടുന്നതുകൊണ്ട് എരിവ് കൂടില്ല എന്ന് സംശയം ഉണ്ടാവും, ഒട്ടും കൂടില്ല. സാധാരണ നമ്മളെ സാമ്പാറിനുണ്ടാവുന്ന അത്ര എരിവ് തന്നെ നമുക്കിത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും, അതാണ് ഈ സാമ്പാറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇവിടെ 1 കപ്പ് പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഈ സാമ്പാറിൻ്റെ പ്രത്യേകത കുറച്ച് നല്ലോണം ലൂസ് കട്ടിയായിട്ടല്ല ഉണ്ടാവുക, കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അത് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം കൂടിയും ചേർക്കാം. അതുകൂടിയും ചേർത്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം വേണം തോന്നുകയാണെങ്കിൽ
കുറച്ചുകൂടി ചേർത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി നോക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തിലാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗമാണ്. ഒരുപാട് കട്ടിയായിട്ടാവില്ല, ഈ സാമ്പാർ ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഡ്ലിയുടെ മുകളിലൊഴിച്ച് അത് ഇഡ്ലി ഒന്ന് കുതിർത്തി വെച്ചിട്ട് കഴിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കൂടിയാണ്. അതുകൂടി ഇട്ട് ഒരു സെക്കൻഡ് ഒന്ന് തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളികേരൊന്നും അരയ്ക്കാതെ, പച്ചക്കറികളൊന്നും അധികം യൂസ് ചെയ്യാതെ 10 മിനിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ സാമ്പാറാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.